ഭൂമി കൈയേറ്റം, ഗുണ്ടായിസം, കൊലപാതകം, പീഡനം, അങ്ങനെ CPMന്റെ കയ്യൊപ്പുപോതിയാത്ത കുത്സിത പ്രവർത്തനങ്ങൾ ഇല്ലേയില്ല. അതിൽ തന്നെ ഇടുക്കി ദേവികുളത്തെ ഭൂമി കയറ്റങ്ങളുടെ വിവാദങ്ങൾ എന്നും CPMന്റെ കൂടെ തന്നെയുണ്ട്. തങ്ങളുടെ ഭൂമി കയറ്റത്തെ തടയാൻ ശ്രമിക്കുന്ന ഏത് ഉദ്യോഗസ്ഥനെയും അവർ രായ്ക്കു രാമായണത്തിനെ സ്വാധീനം ചെലുത്തി സ്ഥാനത്തു നിന്ന് തെറിപ്പിക്കും. ഇപ്പോഴിതാ ഭൂമി കയറ്റത്തിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ദേവികുളം സബ് കളക്ടർ S.പ്രേംകൃഷ്ണനെതിരെയും CPMന്റെ പ്രാദേശിക നേതൃത്വം രംഗത്തെത്തി കഴിഞ്ഞു. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം CPM പ്രാദേശിക നേതൃത്വത്തിന്റെ കണ്ണിലെ കരടാകുന്ന നാലാമത്തെ സബ് കളക്ടറാണ് ഇദ്ദേഹം. മുൻഗാമികളായ മൂന്ന് പേർക്കെതിരെയും നേതാക്കൾ രംഗത്ത് വന്നത് വൻകിട കയറ്റങ്ങൾക്കെതിരെ നടപടിയെടുത്തപ്പോഴായിരുന്നു. വട്ടവടയിലെ മാതൃകാഗ്രാമം പദ്ധതിക്കായി 1.25 ഏക്കർ സർക്കാർ ഭൂമി കയ്യേറിയത് അന്വേഷിക്കണമെന്ന റിപ്പോർട്ടാണ് ഇത്തവണ പ്രാദേശിക നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. മാതൃകാഗ്രാമം പദ്ധതിയിൽ ലക്ഷങ്ങളുടെ വെട്ടിപ്പിന് സാധ്യതയുണ്ടെന്നും അതേക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. ഇതിനെതിരെ വട്ടവട പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായ A.രാമരാജ് രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പേരെടുക്കുവാൻ വേണ്ടി ഭൂപ്രശ്നങ്ങൾ സ്വയം സൃഷ്ടിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ദേവികുളത്തെ മാറി മാറി വരുന്ന സബ് കളക്ടർമാരെന്ന് രാമരാജ് ആരോപിച്ചു. സബ് കളക്ടറും താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥരും പരിസ്ഥിതി സംഘടനയായ ENDPA ഏജന്റുമാരാണ്. എന്ത് വില കൊടുത്തും പദ്ധതി പൂർത്തിയാക്കും. വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തിലെ ആദിവാസികളടക്കമുള്ള പാവങ്ങളെ പരിസ്ഥിതിയുടെയും നീലക്കുറിഞ്ഞിയുടെയും പേര് പറഞ്ഞ് കുടിയിറക്കാനുള്ള ബോധപൂർവമായ നടപടികളാണ് സബ് കളക്ടർ നടത്തുന്നത്. മുന്നമ്പി ജോയ്സ് ജോർജിന്റെയും കുടുംബാംഗങ്ങളുടെയും പട്ടയത്തെ തൊട്ടുകളിച്ചപ്പോഴാണ് ദേവികുളം സബ് കളക്ടർമാരായിരുന്ന ശ്രീറാം വെങ്കട്ടരാമൻ, VR പ്രേംകുമാർ, രേണുരാജ് എന്നിവർ തെറിച്ചത്. ശ്രീറാം വെങ്കട്ടരാമനാണ് കേസിന്റെ ഹിയറിംഗ് തുടങ്ങി വെച്ചത്. അവസാനത്തെ നോട്ടീസ് അയക്കാനിരിക്കെയാണ് ശ്രീറാമിന്റെ സ്ഥലം മാറ്റം. പിന്നീട് വന്ന പ്രേംകുമാർ ഒരു പടി കൂടി മുന്നോട്ട് പോയി. ക്രമം വരുത്തുമെന്ന് കണ്ട് ജോയ്സ് ജോർജിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരുള്ള പട്ടയം റദ്ദാക്കി. ജോയ്സ് ജോർജ് കളക്ടർക്ക് അപ്പീൽ നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗം കേട്ട് നടപടി പൂർത്തിയാക്കാൻ കളക്ടർ ഉത്തരവിട്ടപ്പോഴേക്കും പ്രേംകുമാറിനും സ്ഥലം മാറ്റമായി. രേണുരാജ് പട്ടയത്തിനൊപ്പം തണ്ടപ്പേരും റദ്ദാക്കി. പട്ടയം റദ്ദാക്കിയതിന്റെ 18-ാമത്തെ ദിവസം തന്നെ രേണുരാജിനെയും സ്ഥലം മാറ്റമായി. ശ്രീറാമും പ്രേംകുമാറും ഏറെക്കുറെ ഒരു വർഷവും രേണുരാജിന് 10 മാസവുമാണ് ആ സ്ഥാനത്ത് ഇരിക്കുവാൻ കഴിഞ്ഞത്. മൂന്നുപേരെയും മാറ്റിയത് അപ്രധാന പോസ്റ്റുകളിലേക്കും. ഇവർക്ക് പിൻഗാമിയായി എത്തിയ S.പ്രേംകൃഷ്ണനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിരിക്കുന്ന സ്ഥിതിയിൽ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിനും സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.